കൂട്ടുകാർക്കും രണ്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരുന്നു? വർക്ക്ഷീറ്റ് 1 പിക്ചർ റീഡിംഗ്, വർക്ക്ഷീറ്റ് 2 സിംഗ് ആൻഡ് എൻജോയ് ദ സോങ്, വർക്ക്ഷീറ്റ് 3 കംപ്ലീറ്റ് ദി കോൺവേഴ്സേഷൻ, വർക്ക്ഷീറ്റ് 4 റീഡ് ദി പാരഗ്രാഫ്. നമുക്കത് മലയാള മീനിങ്ങിലോട് കൂടി തന്നെ നിങ്ങളുടെ പാഠപുസ്തകം വായിക്കാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി വീഡിയോ. അതിനു മുമ്പ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. ഫസ്റ്റ് ആക്ടിവിറ്റി അല്ലെങ്കിൽ വർക്ക്ഷീറ്റ് 1 പിക്ചർ റീഡിംഗ് ആണ്. അതായത് നമ്മൾ ഇന്ന് പഠിച്ച ആദ്യത്തെ പാഠത്തിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിലുള്ള കാര്യങ്ങൾ പിക്ചർ റീഡ് ചെയ്തിട്ട് എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ സച്ചിൻ എഴുതിയിട്ടുണ്ട്, ബ്രൂണോ എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് എഴുതാൻ പറ്റുക? അതെ, ബോൾ ഉണ്ടല്ലേ, ബോൾ എന്നെഴുതാം. പിന്നെ സച്ചിൻ്റെ അടുത്തായിട്ടൊരു ഹോം അല്ലെങ്കിൽ ഹൗസ് ഉണ്ടല്ലേ, ഹൗസ് എന്ന് എഴുതാം. കൂടാതെ പുറകിൽ മരങ്ങളുണ്ടല്ലേ, ട്രീ എന്നെഴുതാം. കൂട്ടുകാരെ, ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട്, ഒരുപാട് വീടുകളുണ്ട് അല്ലേ, അതുകൊണ്ട് നമ്മൾ എന്ത് എഴുതുന്നുണ്ട്? ഹൗസസ് എന്ന് എഴുതുന്നുണ്ട്, ട്രീസ് എന്ന് എഴുതുന്നുണ്ട്. പിന്നെയോ പ്ലാന്റ്സ് ഉണ്ട്, ചെടികൾ ഒരുപാടുണ്ട് അല്ലേ, അപ്പോൾ പ്ലാന്റ്സും എന്നും കൂടി എഴുതുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നോട്ട് പുസ്തകത്തിലും എഴുതി വെച്ചോളൂ. വർക്ക്ഷീറ്റ് 2 സിംഗ് ആൻഡ് എൻജോയ് ദ സോങ്. വർക്ക്ഷീറ്റ് 2 ഈ ഒരു സോങ് സിംഗ് ചെയ്യുക, പാടുക, എൻജോയ് ചെയ്യുക. പറ്റുമെങ്കിൽ കൂട്ടുകാർ ഇത് നോട്ട് പുസ്തകത്തിലും എഴുതി വെച്ചോളൂ. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ, ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ, ഹി വാഗ്ഡ് ഹിസ് ടെയിൽ, വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ഫ്രണ്ട്, സച്ചിൻ ഹഗ് ബ്രൂണോ. ഇതാണ് അതിൻ്റെ റിത്തം. ഈ റിത്തത്തിൽ തന്നെ കൂട്ടുകാർ പാടി, ഇതിനേക്കാളും നന്നായി പാടി ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. വർക്ക്ഷീറ്റ് 3 കംപ്ലീറ്റ് ദ കോൺവേഴ്സേഷൻ. സച്ചിൻ പറഞ്ഞത് എന്താണ്? ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ. അപ്പോൾ ബ്രൂണോ ഫെച്ച് ചെയ്തു അല്ലെ, ബോൾ ഫെച്ച് ചെയ്യുകയുണ്ടായി. അപ്പോൾ സച്ചിൻ എന്താണ് വീണ്ടും പറഞ്ഞത്? അതാണ് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. വെൽ ഡൺ, നമ്മൾ ആ സോങ്ങിലും ഇത് പറയുന്നുണ്ട് അല്ലേ, വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ഫ്രണ്ട്, കം ലെറ്റ്സ് ഗോ എന്നാണ് അവിടെ എഴുതേണ്ടത്. വെൽ ഡൺ ബ്രൂണോ, യു ആർ മൈ ഫ്രണ്ട്, കം ലെറ്റ്സ് ഗോ. നമ്മുടെ ഇന്ന് എടുത്ത പാഠത്തിൻ്റെ പേരാണ് ബ്രൂണോ ദ പപ്പി, ബ്രൂണോ എന്ന നായക്കുട്ടി. ബ്രൂണോ ഗോ ആൻഡ് ഫെച്ച് ദ ബോൾ, സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി. ബ്രൂണോ, ആ ബോൾ ഒന്ന് പോയി പിടിക്കൂ. സച്ചിൻ കോൾഡ് ഔട്ട് ടു ഹിസ് പപ്പി, സച്ചിൻ അവൻ്റെ പപ്പിയോട് പറഞ്ഞു അല്ലെങ്കിൽ വിളിച്ചു. ബ്രൂണോ റഷ് ടുവാർഡ്സ് ദ ബോൾ, ബ്രൂണോ ബോളിനടുത്തേക്ക് കുതിച്ചു ചെന്നു. ഹി കെയിം ബാക്ക് വിത്ത് ദ ബോൾ, അവൻ ബോളുമായി തിരികെ വന്നു. ഹി വാഗ്ഡ് ഹിസ് ടെയിൽ, അവൻ അവൻ്റെ വാല് ആട്ടി. വെൽ ഡൺ ബ്രൂണോ, നന്നായിരിക്കുന്നു ബ്രൂണോ, യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. കം ലെറ്റ്സ് ഗോ, വരൂ നമുക്ക് പോകാം. സച്ചിൻ ഹഗ് ബ്രൂണോ, സച്ചിൻ ബ്രൂണോയെ കെട്ടിപ്പിടിച്ചു. ഹഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിക്കുക. ഇന്നത്തെ പ്രവർത്തനം ഇത്രയുമാണ്. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക.